Can't tell my time, see your time is girl. എത്തിയിരിക്കുന്നത് വേലങ്ങൻകുന്നിലാണ്. ഇവിടെ നമ്മുടെ യോഗ അതുപോലെ പ്രഭാത സവാരി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ച് റിട്ടയർ ആയിട്ടുള്ളതും അല്ലാതെ പല പ്രൊഫഷനിലുള്ള ആൾക്കാർ ആദ്യം ഒന്ന് രണ്ട് പേര് വന്ന് ഇപ്പോൾ അതൊരു വലിയ കൂട്ടായ്മയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബർഗറിൽ നടക്കുന്നത് യോഗ ക്ലാസ്സാണ്. ഇവിടെ ഒരു ചെറിയ അസോസിയേഷൻ ഒക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ നല്ല ഫ്രഷ് എയറാണ്, കാടിന്റെ അനുഭൂതിയാണ്. പിന്നെ ഈ ഒരു ഫ്രഷ്നെസ് അവർക്ക് ഒരു ദിവസം മുഴുവൻ എന്തായാലും നിലനിൽക്കും. ശരിക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആണ് അല്ലേ, ഓരോരുത്തർക്കും ഇതുപോലെ അവരുടെ നാട്ടിലും ചെയ്യാലോ. ഇതിപ്പോ ഇവിടെ തന്നെ അല്ല, എവിടെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കുറച്ച് കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ തന്നെ ഇതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. അതെ അതെ, പുലർക്കാല നടത്തവും യോഗ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് കൂടുന്ന ഒരുപറ്റ ആൾക്കാരാണ്. അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ വിവിധ തലത്തിലുള്ള ആളുകളുണ്ട്, വിവിധ പ്രൊഫഷനിലുള്ള ആളുകൾ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ വിലങ്ങുന്ന എന്ന് പറയുന്ന പ്രധാനമായിട്ടും നമുക്ക് ഇവിടുത്തെ പ്രകൃതി രമണീയതയാണ് അതിൻ്റെ പ്രധാന കാര്യം. അതിൽ ശരിക്കും നമുക്ക് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ മേലേക്ക് കയറി വരുമ്പോൾ കിട്ടുന്ന വാക്ക് വേയിലോട്ടുള്ള യാത്ര ശരിക്കും ഒരു ഫോറസ്റ്റ് ലുക്കാണ്. അതായത് ഒരു കടലിനകത്തുകൂടെ നല്ലൊരു ഗ്രീനറിക്കകത്തുകൂടെ നമ്മൾ നടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ മെയിൻ ക്രൈസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് മേലെ വന്നപ്പോൾ ആദ്യം മരം വെച്ച് പിടിപ്പിക്കലായിരുന്നു. ഇപ്പോൾ ആ ഒരു അവസ്ഥ മാറിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട് ട്രീസ് മാത്രം വയ്ക്കാന്നുള്ളതാണ് കാരണം. ഇപ്പോൾ ഞങ്ങൾ നെല്ലി വെച്ചിട്ടില്ലേ, നെല്ലി നിറയെ കായായി. അപ്പോൾ മുമ്പ് നമുക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ പേര അങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് കിട്ടി തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അതിനോടൊരു ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി കഴിഞ്ഞ ആഴ്ചയിൽ സപ്പോർട്ട് അങ്ങനെ കുറേ ഫ്രൂട്ട് ട്രീസ് മാത്രം ഫോക്കസ് ചെയ്താണ് ഇപ്പോൾ ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സമ്മറില് നമ്മളെന്ത് ചെയ്യുകയും ചെയ്യേ ഇതില് മൺകുടം, പിന്നെ അതിന് ഒരു തൊട്ടിലുണ്ട്, വലിയ തൊട്ടില്, അതിൽ വെള്ളം നിറച്ച് അത് യോഗ മാസ്റ്റർ ജോൺ ചേട്ടൻ. പുള്ളി ഒരു റിട്ടയർഡ് ബാങ്ക് മാനേജറാണ്. അല്ല അവരുടെ പേര് പറഞ്ഞ മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. സിന്ധു ഓരോന്ന് ഓരോന്ന് പറയോ, ഏതാക്കി ഒന്ന് കാണിക്കോ, ഒന്ന് കാണിക്കോ. നമ്മളെ പേരുള്ള യോഗ മാത്രം കാണിച്ചു കൊടുത്തു. മലാല ആദ്യം, അത് മലാല ഇങ്ങനെ പത്ത് പ്രാവശ്യം വലത്തോട്ടും പത്ത് പ്രാവശ്യം അടുത്തോട്ടും സിന്ധു പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് മാനസികവും ശാരീരികവുമായിട്ടുള്ള സന്തുലനാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. 1 2 3 ആളുടെ ഒരു സ്പെഷ്യാലിറ്റി. ഇതിൽ താഴത്തോട്ട് ഫോൺ വരെ ആള് നടക്കുമ്പോ ഓരോ പ്ലാസ്റ്റിക്കും ആള് കയ്യിലെടുത്ത് 1994 ജനുവരി 4 തീയതി മുതൽ ഞാൻ ഈ കുന്ന് കയറണം.
അതിന് ശേഷം കേറുന്നവരെ ഇവിടെ ഉള്ളു. എന്റെ പേര് വർഗീസ് പി ജെ പ്രൊഫഷൻ. ഞാനൊരു എക്സ് ബി എസ് എഫ് പേഴ്സൺ ആണ്. ഞാൻ ഇനി ഒരുവിധം സ്ഥലങ്ങളൊക്കെ കറങ്ങി, 5 കോണ്ടിനെന്റ് കറങ്ങി കഴിഞ്ഞു. ഓസ്ട്രേലിയ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. യു എസ് എ യു മാത്രല്ല ഒരുപാട് അച്ചീവ്മെന്റ്സ് ആൾക്ക് ഉണ്ട്. അതായത് പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട്, ഞാൻ ചുരുക്കി പറയാം കേട്ടോ. അതായത് 2 തവണ നമ്മുടെ മിസ്സിസ് കേരള ടൈറ്റിൽ വിന്നറാണ്, പിന്നെ ഒരു തവണ ഫിറ്റ്നസ് മിസ്സിസ് ഫിറ്റ്നസ് അല്ലെ കേരള, അപ്പൊ അതിന്റെ ടൈറ്റിൽ വിന്നറാണ്. പിന്നെ ഒരുപാട് വിമൻ അച്ചീവ്മെന്റ്സ് കയ്യിലുള്ള ഒരു പ്രതിഭയാണ്. മാത്രമല്ല കുറെ ചാരിറ്റി ഷോസ് ഇപ്പൊ ആള് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. സുംബയുടെ ഒരുപാട് ചാരിറ്റി ഷോസ് ആണ് അല്ലെ ചെയ്യണത്. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ അടുത്ത് ചെയ്ത ഏതെങ്കിലും ഒരു ഷോ, ഇഷ്ടപ്പെട്ട ഒരു ഷോ അതിനെ കുറിച്ച്? ഈ അടുത്ത് ഞങ്ങൾ ചെയ്തത് ഒരു പോലീസിന്റെ മാരത്തോൺ ചെയ്തിരുന്നു. അത് നല്ല ക്ലിക്കായിരുന്നു. അത് ജയസൂര്യ, പിന്നെ നമ്മുടെ
ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന യതീഷ് ചന്ദ്ര സാറിന്റെ കൂടെ അതായിരുന്നു ഞങ്ങളുടെ ഒരു ഇന്നേ വരെ ചെയ്തിരിക്കുന്ന ഷോയില് നല്ല വൈറലായിട്ട് ഷോ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷോ. പിന്നെ ഓർമ്മ ഞാൻ മുമ്പ് ഏതോ ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട്, അതായത് പിരിഞ്ഞാലക്കൂടെ പോയിട്ട് ഏതോ ഒരു ഷോ ചെയ്തതിനെ പറ്റിയിട്ട്. അത് മാരത്തോൺസ് ആണ്, മുംബൈയില് മെയിൻ നമ്മള് മാരത്തോൺസ് വോമപ്പിൽ മാരത്തോൺ ആണ് കൊടുക്കുക. പിന്നെ എന്തോ ചെറിയ കുട്ടികൾക്ക് കുറച്ച് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അത് ഒരുക്കിണ്ടായിരുന്നു. പിരിഞ്ഞാലക്കൂടെ ഒരു 1500 കുട്ടികളുണ്ടായിരുന്നു പല ജില്ലകളിൽ നിന്ന്, അതായത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പിള്ളേർക്ക് നമ്മൾ അവർക്ക് ഒരു ആ ഒരു കുറച്ച് നേരം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷം. പിന്നെ അവര് പറയേണ്ട കാര്യമില്ല, വേലങ്കുന്നില് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. ഇനി എന്തൊക്കെയോ റോമയ്ക്ക് വെയിറ്റിംഗിലാണ് അല്ലേ? റോമ കുറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോഴും, ഇപ്പൊ ലോക്ക്ഡൌണും കോവിഡൊന്നും റോമേനെ ബാധിച്ചിട്ടില്ല, ആളിപ്പോഴും ഭയങ്കര ആക്റ്റീവ് ആണ്. ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സ് ഇപ്പൊ വെയിറ്റിംഗിലാണ്. നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് റോമയാണ്, ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. അപ്പൊ അതിന് റോമയോട് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വന്ന് അറിയിക്കാം, തീർച്ചയായും ഉടനെത്തുന്നവരെ. അപ്പൊ നമുക്ക് ഇനി കാണാം റോമ. താങ്ക് യു റോമ, താങ്ക് യു.